ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു അത്ഭുത സസ്യമാണിത്. അപ്പം ആട് എന്ന് പറയുന്ന ജയസൂര്യയുടെ സിനിമയിലൊക്കെ നമുക്കിത് വളരെ സുപരിചിതമാണ് ഈ ഒരു ചെടിയെക്കുറിച്ച്. അപ്പം ഇതിന് ഒരുപാട് അത്ഭുത കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും എന്നൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് നമ്മൾ പണ്ട് മുതലേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെടി അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ചെടി പൂത്ത് നിൽക്കുന്നത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലുണ്ട്, ആറ്റിങ്ങിലാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ തരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഇതെന്താണ് എന്നൊക്കെ ഉള്ളത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ഉപ്പൻ ചെമ്പോത്ത് എന്ന് പറയും. ഈ ചെമ്പോത്തിൻ്റെ കൂട്ടിൽ അതിൻ്റെ മുട്ട ഒരു മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ അത് വിരിയത്തില്ല. അപ്പോൾ ഈ ഇങ്ങനെ വിരിയാതെ വരുന്ന ഈ മുട്ടയെ വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്പോത്ത് ഈ ഒരു ചെടിയുടെ കമ്പോ പൂവോ പൂവാണോ കമ്പാണോ എന്നറിയത്തില്ല, ഇതാണ് ഈ ചെമ്പോത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ആ ചെമ്പോത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മുട്ട അത് വിരിയിപ്പിച്ചെടുക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ അകത്ത് ഇതേക്ക് ഒരു ചെമ്പോത്തിൻ്റെ ഒരു കൂടുണ്ടായിരുന്നു. രണ്ട് മാസം മുന്നേ അത് വിരിഞ്ഞു പോയി. ഇപ്പോൾ അതിൻ്റെ കൂടൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്, തറയിൽ വീണ് കിടപ്പുണ്ട്. ഞാൻ ആ കൂട് ഒന്ന് നിങ്ങളെ ഒന്നെടുത്ത് കാണിച്ചു തരാം. വള്ളിയിലായിട്ടൊക്കെ അവിടെയായിട്ട് ആ ഫ്രഞ്ച് വീട്ടിൻ്റെ വള്ളിയിലായിട്ടൊക്കെ ആയിരുന്നത് കിടന്നിരുന്നത്. ഇപ്പോൾ അത് നേരെ താഴെ വീണിട്ടുണ്ട്. ഇത് മൊത്തം പൊളിഞ്ഞത് കുറേ ദിവസമായി ഇത് വീണിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്. ഇതിൻ്റെ അകത്ത് എന്തായാലും നീലക്കൊടുവേലി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് കുറേ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും എന്തായാലും നീലക്കൊടുവേലിയിലല്ല. ഇത് വേറെ എന്തൊക്കെയോ വള്ളിയാണ്, ഓലയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എന്തായാലും നീലക്കൊടുവേലി അങ്ങനെ ഒന്നുമില്ല. ആ മുട്ടയുടെ തോടൊക്കെ കിടപ്പുണ്ട് വിരിഞ്ഞു പോയാൽ. ഗൈസ്, അപ്പം ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ആകെപ്പാടെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കമ്പ്, ഒരു ഉണങ്ങിയ കമ്പ് ഒടിച്ച് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഒഴുക്കിനെതിരെ ഇത് നീന്തും. ഒന്നതാണ്. രണ്ടാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് കുഞ്ഞു പൂവാണ്. ഈ പൂവ് പകൽ സമയത്ത് നീല സോറി പകൽ സമയത്ത് ഇത് വെള്ള നിറമായിരിക്കും. രാത്രിയിൽ ഒരു 6 മണിക്ക് ശേഷം ഇത് നീല കളറും ആയിരിക്കും. ഇങ്ങനെ മാത്രമേ ഇത് ഒറിജിനലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും മാത്രമാണ് ഈ ഒരു വഴി തിരിച്ചറിയാൻ. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഒഴുക്ക് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതിൽ നിന്നൊരു കമ്പ് ഒടിക്കുവാണ്. ഇതൊരു പച്ച കമ്പാണ്. ഇതൊന്ന് ശകലം ഉണങ്ങണം. എന്തായാലും ഈ ഉണങ്ങിയിട്ടേ എന്തായാലും വെള്ളത്തിൽ ഇടത്തുള്ളൂ. ഉണങ്ങിയാലേ ഇത് ഒഴുക്കിനെതിരെ നീന്തത്തുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റേ ചെടി കാണിക്കാൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നീലക്കൊടുവേലി എന്ന ചെടി. ഇതിൻ്റെ അകത്ത് ഇപ്പം പൂവ് കുറവാണ്, എന്നാലും പൂവ് 2-3 പൂവ് ഇപ്പോൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അപ്പം ദാണ്ട ഒരു പൂ നിൽക്കുന്നുണ്ട്. ഈ ഒരു പൂവ് അതായത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. അതാണ് ഈ നീല കളറിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വിരിഞ്ഞത് വാടിപ്പോയതാണിത്. അടുത്ത വേറൊരു പൂ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇപ്പം വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണിത്. ഇത് കണ്ടോ, ഇത് വെള്ള നിറത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതും ഇനി നീല നിറത്തിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പൂവ് ഇതിൻ്റെ ചെടി ഇത് ഒറിജിനലാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇത് രണ്ട് പൂവും തമ്മിലുള്ള ആ ഒരു കളറിൻ്റെ വ്യത്യാസം കണ്ടോ. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതേ സെയിം കളറാവും മറ്റേ ആ പൂവും. അച്ഛന്മാരെ, അപ്പോൾ നമ്മളൊരു ഒഴുക്കുള്ള വെള്ളം കിട്ടിയേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാം. അച്ഛന്മാരെ, നമുക്കപ്പോൾ ഈ കമ്പ് എടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ നല്ല അടിപൊളി ഒരു ഒഴുക്ക് വെള്ളമാണ്. ഞാൻ നോക്കിക്കോ, നിങ്ങൾക്ക് തന്നെ ഇട്ട് കാണിച്ചു തരാം. എന്തായാലും കാണുന്നുണ്ട്, വീഡിയോ കിട്ടുന്നുണ്ടോ? ഓ ഗൈസ്, അപ്പോൾ ഇത് ഒഴുക്ക് വെള്ളത്തിന് എതിരെ നീന്തുകയല്ല, ഇത് ആ ഒഴുക്കിൽ തടഞ്ഞിത് നിൽക്കുകയാണ്. ഇല്ല, മീൻ നീന്തുന്ന പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒഴുക്ക് വെള്ളത്തിൽ ഒരിക്കലും ഇത് എതിരെ നീന്തത്തില്ല. ഇത് കണ്ടോ,
ഉണ്ടായത് അവിടെ തന്നെ ഇത് താന്നു പോകുന്നുണ്ട് താന്നു അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു അത്ഭുതകരമായ കാഴ്ച മതിയല്ലോ